പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഭാഷയെന്നും ഭാഷയുള്ളിടത്തോളം കാലം എം ടി നിലനിൽക്കുമെന്നും നടൻ മമ്മൂട്ടി തിരൂർ തുഞ്ചൻപറമ്പിൽ സാദരം എം ടി ഉത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷാ പിതാവിന് ആദരമൊരുക്കിയ ഇടമാണ് തിരൂർ തുഞ്ചൻപറമ്പ്. നവതി ആഘോഷിക്കുന്ന മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്ന സാദരം എം ടി ഉത്സവം തിരൂർ തുഞ്ചൻപറമ്പിൽ തുടക്കമായി. എം ടി തുഞ്ചൻപറമ്പിന്റെ സാദരം ഏറ്റെടുത്തിട്ട് 3 പതിറ്റാണ്ട് തികയുന്ന വേളയിലാണ് സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത്. സാദരം എം ടി ഉത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ജനകീയ കേന്ദ്രമായാണ് എം ടിയുടെ നേതൃത്വത്തിൽ തുഞ്ചൻപറമ്പ് മാറിയത് എന്നതാണ്. പല ചെറുത്തുനിൽപ്പുകളെയും നേരിട്ടുകൊണ്ടാണ് തുഞ്ചൻപറമ്പിൻ്റെ മതനിരപേക്ഷ സ്വഭാവം എം ടി നിലനിർത്തിയത് എന്നും കൂടി പറയണം. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനം എങ്ങനെയാവണം എന്നുള്ള ചോദ്യത്തിനുള്ള മാതൃകാപരമായ ഉത്തരമാണ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ എം ടി നൽകിയത്. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഭാഷയെന്നും ഭാഷയുള്ളിടത്തോളം കാലം എം ടി നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭാഷ ഭാഷാപിതാവിന്റെ നാടാണ്. ഭാഷാപിതാവിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ എഴുത്തച്ഛൻ സ്മാരക ട്രസ്റ്റും അദ്ദേഹത്തിന്റെ എം ടി അതിൻ്റെ തലവനായിട്ടിരിക്കുന്നത് കഴിഞ്ഞ 30 വർഷം. അപ്പം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമുക്ക് മറ്റു തരത്തിലൊന്നും ഒരു ചിന്തകളില്ലാതെ വിഭാഗീയതകളില്ലാതെ ജാതി മത ലിംഗ പണക്കാരനും പാവപ്പെട്ടവൻ നല്ലവൻ ചീത്തവൻ ദുഷ്ടൻ അങ്ങനെ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ നമ്മളെല്ലാവരും ആചരിച്ചു പോരുന്ന ഒന്നും നമ്മുടെ മലയാള ഭാഷയാണ്. നമ്മളെല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ മലയാളത്തിലാണ്. നമ്മുടെ ഭാഷാപിതാവിൻ്റെ നാടാണ്, ഭാഷാപിതാവിൻ്റെ ഓർമ്മയാണിത്. ഒരു ചലച്ചിത്രോത്സവത്തിന്റെ സമാപനത്തിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഏതോ ഒരു മാന്ത്രിക ശക്തി ഞങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു. അതിനുശേഷമാണ് എനിക്ക് സിനിമയിൽ അവസരമുണ്ടായത്. 41 വർഷക്കാലം നിന്നത്. എം ടിയുമായി തനിക്കുള്ള വ്യക്തിപരമായ ബന്ധം വിശദീകരിക്കാനാകുന്നില്ലെന്നും ചേട്ടനോ അനിയനോ പിതാവോ സുഹൃത്തോ ആരാധകനോ ഏതു വിധത്തിലും തനിക്ക് അദ്ദേഹത്തെ സമീപിക്കാനാകുമെന്നും എം ടിയെ നമ്മൾ ആദരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു ഭാഷക്കാർ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ച ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദരം ഞാൻ ആസ്വദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ അധ്യക്ഷനായി. എം ടിയുടെ പുസ്തകങ്ങൾ, പുരസ്കാരങ്ങൾ, ഫോട്ടോകൾ തുടങ്ങിയവ കോർത്തിണക്കിയ കാഴ്ച പ്രദർശനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സി രാധാകൃഷ്ണൻ ആദരഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ തിരൂർ. കച്ചിന ബ്രൈഡൽ കൗച്ചർ. നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈനുകൾക്ക് ഇനി കച്ചിന നിറം പകരും. സ്വപ്ന സങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങൾ, വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ പുതുപുത്തൻ ശേഖരം, ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ നിങ്ങളോടൊപ്പം കച്ചിനയും ഒരുങ്ങിക്കഴിഞ്ഞു. കച്ചിന ബ്രൈഡൽ കൗച്ചർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.